പ്രതിസന്ധി കാലഘട്ടത്തിൽ സ്കൂൾ അടഞ്ഞു കിടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയാവുകയാണ് പയ്യോളി സേക്രഡ് ഹാർട്ട് യു പി സ്കൂൾ. ഓൺലൈനായി വിദ്യാർത്ഥികളിൽ നിന്നും സ്വരൂപിച്ച 100,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. നാട് മുഴുവൻ കോവിഡ് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തങ്ങളാൽ ആവുന്ന സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് പയ്യോളിയിലെ സേക്രഡ് ഹാർട്ട് യു പി സ്കൂളിലെ പി ടി എയും മാനേജ്മെന്റും ചേർന്ന് ഇത്തരം ഒരു ഫണ്ട് സ്വരൂപണത്തിന് മുന്നിട്ടിറങ്ങിയത്. കഴിഞ്ഞ പ്രളയകാലത്തും സേക്രഡ് ഹാർട്ടിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളുടെ സംഭാവനകൾ നൽകുകയുണ്ടായി. ഈ വർഷവും സ്കൂൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിലും ഓൺലൈനിലൂടെയും അവരുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയും കുട്ടികൾ തങ്ങളുടെ കഴിവിനനുസരിച്ച് അവരുടെ ചെറു സമ്പാദ്യങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുകയും അത് കൂട്ടായ്മയിലൂടെ ഒരുമിപ്പിച്ച് ഏകദേശം 100,000 രൂപയ്ക്ക് അടുത്ത് കോഴിക്കോട് ജില്ലാ കലക്ടറുടെ കയ്യിലെത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പക്ഷേ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തു നിന്ന് തന്നെ വിദ്യാലയങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധി കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം സ്കൂളുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഈ പ്രവർത്തിക്കാത്ത കാലഘട്ടത്തിലും ഇത്തരത്തിലൊരു നല്ല സത്പ്രവൃത്തിയിലേക്ക് എത്തിച്ചേരുവാൻ വിദ്യാർത്ഥികൾ ഒരുമിച്ചത് വളരെ സന്തോഷത്തോടെയാണ് പി ടി എ കാണുന്നത്. നിപ്പ കാലഘട്ടത്തിലും വലിയൊരു തുക സ്കൂളിൽ നിന്നും സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. ഈ തവണ സ്കൂൾ അവധിയായിട്ടും പി ടി എയുടെ വലിയൊരു താല്പര്യപ്രകാരമാണ് ഇത്തരം ഒരു സംരംഭവുമായി മുന്നിട്ടിറങ്ങിയത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ സ്കൂളിലെ മിക്ക വിദ്യാർത്ഥികളും അവരവർക്ക് ആവുന്ന തുക നൽകി ഈ സംരംഭത്തിൽ പങ്കാളികളായത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ മിടുക്കനായ 5-ാം ക്ലാസ് വിദ്യാർത്ഥി സ്വന്തമായി സ്വരൂപിച്ച ഒരു തുകയും സ്കൂൾ എച്ച്എമ്മിനെ ഏൽപ്പിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഈ വർഷം സേക്രഡ് ഹാർട്ട് യു പി സ്കൂളിൽ നിന്നും ഏകദേശം 100,000 അടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കുട്ടികൾ സംഭാവന ചെയ്തു. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പി ടി എയുമാണ്. അതിന് അവർക്ക് പ്രത്യേകം നന്ദി പറയുക. തികച്ചും അഭിമാനകരമായ ഒന്ന്, 5-ാം ക്ലാസ്സിലെ ഗൗതം കൃഷ്ണ സ്വന്തമായി സ്വരൂപിച്ച ഒരു വലിയൊരു തുക തന്നെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനയായി നൽകി എന്നുള്ളതാണ്. വളരെയധികം ആക്റ്റീവായിട്ടാണ് ഈ സ്കൂളിലെ പേരൻസും ടീച്ചേഴ്സും പ്രവർത്തിക്കുന്നത്. അതിൽ തികച്ചും അഭിമാനമുണ്ട്. ഈ ഒരു കോവിഡ് കാലത്ത് എല്ലാ സ്കൂളുകളും അടഞ്ഞു കിടക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു തുക സ്വരൂപിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമാണ്.